സൂര്യകാഗി കോടി ഹെഗെ അഥവാ ഭവനരഹിതർക്കു വേണ്ടി ഒരു കോടി ചുവടുകൾ. കർണാടക ഗ്രാമങ്ങളെ തൊട്ട് CBI നടത്തുന്ന പദയാത്രയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 60 ദിവസങ്ങൾ, 937 കിലോമീറ്റർ. സൂര്യകാഗി കോടി ഹെഗെ അഥവാ ഭവനരഹിതർക്കു വേണ്ടി ഒരു കോടി ചുവടുകൾ എന്ന മുദ്രാവാക്യവുമായി കർണാടകയിലെ 5 ജില്ലകളിലൂടെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന CPI പദയാത്ര പൂർത്തിയാകാൻ ഇത്രയും ദൂരവും ദിവസങ്ങളും വേണം. സംസ്ഥാന സെക്രട്ടറി സഖാവ് സാത്തി സുന്ദരേശിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഭവനരഹിതർക്കും വീട് വെച്ച് നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടാണ് February 2 ബല്ലാരിയിൽ നിന്ന് കാൽനടയായുള്ള ജാഥ ആരംഭിച്ചത്. ദേശീയ മഹിളാ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജ്യോതി അനന്ത സുബ്രഹ്മണ്യമാണ് പദയാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. 6,41,00,000 ജനസംഖ്യയുള്ള കർണാടകയിൽ 76,000 ഭവനരഹിത കുടുംബങ്ങളുണ്ടെന്നാണ് കണക്ക്. സംസ്ഥാന തലസ്ഥാനമായ ബംഗളൂരുവിൽ മാത്രം 4,246 ഭവനരഹിതരുണ്ട്. രാജ്യത്തിൻ്റെ IT തലസ്ഥാനം കൂടിയാണ് ബംഗളൂരു. പാർപ്പിടമില്ലാത്തവരുടെ പ്രശ്നം സംസ്ഥാനം നേരിടുന്ന ഗുരുതര വിഷയങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് ഈ വിഷയമുന്നയിച്ചുള്ള പ്രക്ഷോഭങ്ങൾക്ക് CPI നേതൃത്വം നൽകുന്നതിന് തീരുമാനിച്ചത്. 60 ദിവസങ്ങൾക്കു ശേഷം ബംഗളൂരുവിൽ സമാപിക്കുന്ന പദയാത്രയിൽ ഓരോ കേന്ദ്രങ്ങളിലും 1,000,000 പേരാണ് സ്വീകരണത്തിനെത്തുന്നത്. അതാത് പ്രദേശങ്ങളിലെ CPIയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും പ്രവർത്തകരും അനുഭാവികളുമടക്കം 100,000 പേർ ഓരോ ദിവസവും പദയാത്രയെ അനുഗമിക്കുന്നു. കർണാടകയിൽ CPI പല പുതിയ കേന്ദ്രങ്ങളിലേക്കും കടന്നു കയറുന്നുവെന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാവുകയാണ് ഈ പദയാത്ര. 19 ബല്ലാരി ജില്ലയിലെ ഹറത്തുമള്ളിയിൽ പര്യടനം നടത്തുന്ന പദയാത്രയോടൊപ്പം CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം ഒരു ദിവസം മുഴുവൻ സഞ്ചരിക്കും. സൂര്യകാഗി കോടി ഹെഗെ എന്ന മുദ്രാവാക്യവുമായുള്ള പദയാത്ര പാർട്ടിയുടെ പിന്നിൽ അണിനിരന്നിട്ടില്ലാത്തവർ പോലും വരവേൽക്കാനെത്തുന്ന ഒരു സംഭവമായി മാറുകയാണ്. CPIക്ക് നല്ല അടിത്തറയുള്ള പ്രദേശങ്ങളിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും പൊതുജനങ്ങൾ ജാഥയെ കേൾക്കാനെത്തുന്നു. ജാഥാ നേതാവിനെ ഹാരാർപ്പണം നടത്തി സ്വീകരിക്കുന്നു, നിവേദനങ്ങൾ നൽകുന്നു. സംസ്ഥാനത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മറന്നുപോകുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രക്ഷോഭപാതയിൽ ഇറങ്ങാൻ CPI കാട്ടിയ ആർജവമാണ് ഈ ജനപിന്തുണയ്ക്ക് കാരണം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.